بسم الله الرحمن الرحيم أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ ഉസ്താദുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയവരാണ്. അതോടുകൂടി ഒരു ആലിമിനെ, ഇൽമിനെ ആദരിക്കുന്ന ഒരു സദസ്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ചെറിയ കേന്ദ്രം സ്ഥാപിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടിയുള്ള ഒരു സദസ്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി കബൂൽ ചെയ്യുമാറാണ്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെയുള്ള ചെറുപ്പക്കാരായ എത്രയോ പ്രാവശ്യം എന്റെ വീട്ടിലും പല സ്ഥലത്തും വന്നു. ആ വന്നതെല്ലാം എന്റെ കാഴ്ചയിൽ അനാവശ്യമാണ്. കാരണം ഞാൻ ടെലിഫോണിൽ പരിപാടി കൊടുക്കലാണ് എന്റെ പതിവ്. ആരും ക്ഷണിക്കാൻ വേണ്ടി വരേണ്ട ആവശ്യം ഇല്ല. അതേസമയം അവർ കുറെ അധ്വാനിച്ച് കുറെ പ്രാവശ്യം വന്നു. അതുകൊണ്ട് പരിപാടി എത്തി കുറച്ച് ദിവസം മരുന്ന് കുടിക്കാനുണ്ട്. 9:30 ഉറക്കമൊഴിക്കാൻ പാടില്ല, പകല് തീരെ ഉറങ്ങാനും പാടില്ല. ആ നിലക്ക് കുറച്ച് ദിവസം വിശ്രമത്തിനു വേണ്ടി മാറ്റിവെച്ചതാണ് ഈ ദിനങ്ങൾ. പക്ഷേ ആ ചെറുപ്പക്കാരുടെ ദീനീ പ്രവർത്തനങ്ങൾക്കുള്ള ആവേശം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിലാക്കി ഞാൻ ഇന്നത്തെ ഉറക്ക് 10 വരെ നീട്ടാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നീണ്ട സമയം പഴയ കാലം പോലെ ഇന്ന് പ്രസംഗിക്കും എന്ന് കരുതേണ്ടതില്ല എന്ന് ആമുഖമായി പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഹ്സനുൽ കലാമി മാ ഖല്ല വദല്ല. സംസാരങ്ങളിൽ ഏറ്റവും നല്ല സംസാരം, ചുരുങ്ങിയ സംസാരം, ആവശ്യമുള്ളത് അറിയിക്കുന്ന സംസാരം എന്നാണ്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ കാലത്തുള്ള വഅദ് പറയുന്നവരെ സംബന്ധിച്ച് വിലയിരുത്തി സംസാരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അവരെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വാചകം ഖുസ്സാസ് എന്നാണ്, ചരിത്രകാരി.
എന്റെ മഹാനവർകൾ പറഞ്ഞു, ആളുകൾക്ക് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ പറയുന്ന ഉത്ബോധനക്കാർ എവിടെ? കുറച്ച് ചരിത്രങ്ങൾ പറഞ്ഞ് ആളുകൾക്ക് കേൾപ്പിച്ച്, ആ ചരിത്രം ചിലപ്പോൾ ഉള്ളതാകാം, ചിലപ്പോൾ ഇല്ലാത്തതാകാം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളതാകാം, അത്തരം അഭിപ്രായ വ്യത്യാസമുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഹരം കൂട്ടുന്നവരല്ലാതെ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന ഉത്ബോധനക്കാർ എവിടെ എന്ന് ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സ്ഥലത്ത് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിനും കർമ്മത്തിനും ആചാരത്തിനും ഇസ്ലാമിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങളാകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഫലപ്രദമായ ഉത്ബോധനം. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അതിനേക്കാൾ വലിയൊരു ഉത്ബോധനം വേറെ ഇല്ല. പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു പേര് തന്നെ ദിക്ർ എന്നാണ്, ഉത്ബോധനം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ മഹാന്മാരെ സംബന്ധിച്ചുള്ള വിശ്വാസവും അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സിനെ വിളിക്കുന്ന ധാരാളം ആശയങ്ങളും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും വരുന്ന കുഴപ്പങ്ങളും നഷ്ടങ്ങളും എല്ലാം വരച്ചു കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനം. ആ ഉത്ബോധനം സ്വീകരിക്കാൻ സമൂഹം തയ്യാറാകുന്നുവെങ്കിൽ എവിടെയും ഒരു കുഴപ്പവും ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. പക്ഷേ ഖുർആനിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ജനങ്ങൾ ജീവിക്കുന്നതാണ്. എവിടെയും അസമാധാനത്തിന്റെയും പ്രശ്നങ്ങളുടെയും കാരണം. മോനെ പോവാ നോക്കുമ്പോ കൊടുക്ക കേട്ടോ, ഇപ്പൊ കൊടുത്താൽ എന്റെ പ്രസംഗം കേൾക്കൂല, ആൾക്കാർ അത് വായിക്കുക. പോവാ നോക്കുമ്പോ കൊടുത്താ അഫമയ്യഅലമു അന്നമാ ഉൻസില ഇലൈക്കൽ ഹഖ്ഖു ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്ഖു كَمَنْ هُوَ أَعْمَى سُورَةُ الرَّعْدِ اللَّهُ سُبْحَانَهُ وَتَعَالَى نَمَّ الْبُودِبِكْيَانَ أَفَمَنْ يَعْلَمُ أَنَّمَا أُنْزِلَ إِلَيْكَ مِنْ رَبِّكَ الْحَقَّ تَنْغَلُوْدَ رَبِّ الْنِنِّ نَاثَنِ الْنِنِّ إِرَكَّ بَتَّى فَرِسُدَّ قُرْآنَ അത് സത്യമാണ്, അത് വളരെ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടവൻ ആണോ? കമൻ ഹുവ അഅമാ, അതൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത അന്ധനെ പോലെയാണോ? പരിശുദ്ധ ഖുർആൻ ഹഖാണെന്ന് ബോധ്യപ്പെട്ടവൻ അവൻ മറ്റൊരു അന്ധനായ കമ്മിച്ച് ചിന്തിച്ച് ഗ്രഹിക്കാത്ത ഖുർആൻ അംഗീകരിക്കാത്തവനെ പോലെയാണോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. നിശ്ചയമായും ഉത്ബുദ്ധതയുണ്ടാകുന്നവർ ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളവരോട് മാത്രമേ ഉത്ബോധനം നടത്തിയിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവരോട് ഉത്ബോധനം നടത്തിയിട്ട് കാര്യമില്ല. മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, ചിന്തിക്കുന്ന മനുഷ്യൻ ചിന്തിക്കാനൊരുങ്ങിയാൽ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ലോകനാഥനായ അല്ലാഹ് അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരിക്കലും ഒരു നിലക്കും കഴിയില്ല. അവന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ
ഒരു ശക്തിയും വളർന്നിട്ടില്ല, വളരില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഭരണാധി വയറ്റിൽ വേദന കൊടുത്താൽ അത് വീറ്റോ ചെയ്യാൻ കഴിയില്ല. ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് തലവേദന കൊടുത്താൽ ആ തലവേദന ഒരു പ്രമേയം മുഖേന ഇല്ലാതെയാക്കാൻ കഴിയില്ല. രാജ്യത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മൂലവേദന കൊടുത്താൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഡോക്ടർമാർ രോഗികളാകുന്നു, ചികിത്സിച്ചിട്ടും ചികിത്സ പഠിച്ചിട്ടും മുറക്ക് ജീവിച്ചിട്ടും രോഗത്തെ തടുക്കാൻ കഴിയുന്നില്ല. നന്നായി വിദ്യാഭ്യാസമുള്ളവൻ ഒരു തൊഴിലും കിട്ടാതെ ഉഴന്നു നടക്കുന്നു. അതേസമയത്ത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ, ചെക്കപ്പെടാൻ കഴിയാത്തവൻ വലിയ കോടീശ്വരനാകും. ധാരാളം പണമുള്ളവൻ ഒരു മകനെപ്പോലും കിട്ടാതെ ദിനേന കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നു. അഞ്ച് വയസ്സത്ത് ഗതിയില്ലാത്തവൻ മക്കളിങ്ങനെ ഉണ്ടായിട്ട് മക്കളെയും കൊണ്ട് ഇങ്ങനെ ആശുപത്രിയിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നു. സുഹൃത്തുക്കളെ, അധികാരം ഒരുവന് മാത്രം, ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രം. ആ അല്ലാഹുവിന്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുന്ന പാവപ്പെട്ട അടിമകളാണ് സർവസൃഷ്ടികളും. അതിൽ പ്രഥമ സൃഷ്ടി, ഏറ്റവും പ്രാധാന്യമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ സവിശേഷത, അവൻ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു ജല്ല ജലാലുഹു നൽകിയിട്ടുണ്ട്. അത് അവൻ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവനൊരു ബുദ്ധിമാനാകുന്നത്. ഉള്ള സാധനം ഉപയോഗപ്പെടുത്താത്തവൻ വിഡ്ഢിയല്ലേ? അല്ലാഹു നൽകിയ ബുദ്ധി, അല്ലാഹു തആല നൽകിയ വിവേചന ശക്തി, അത് ഉപയോഗപ്പെടുത്തി അവൻ ചിന്തിക്കാനൊരുങ്ങിയാൽ إِنَّ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لِّأُولِي الْأَلْبَابِ. രാപ്പകലിന്റെ വ്യതിയാനത്തിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ധാരാളം പാഠങ്ങളുണ്ട്, ധാരാളം പാഠങ്ങളുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം. അവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സദാസമയവും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം, ബുദ്ധിയുള്ളവന്റെ ജീവിതം ഏത് സമയത്തും ലോകസത്താവായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാകണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലാഹു അതെനിക്ക് അനുവദിച്ചിട്ടുണ്ടോ? ഒരു കാര്യം കൈയൊഴിക്കുമ്പോൾ അത് ചെയ്യാതിരുന്നാൽ എന്നെ റബ്ബ് ശിക്ഷിക്കുമോ? അത് ചെയ്താൽ എന്നെ ചോദ്യം ചെയ്യുമോ? അതെനിക്ക് കുടിക്കാൻ വെള്ളം തന്ന രാജാവ് ഇഷ്ടപ്പെടുമോ? എനിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ തന്ന രാജാവ് താൽപര്യപ്പെടുമോ? ഇങ്ങനെ എല്ലാ വിഷയത്തിലും അല്ലാഹുവിലുള്ള ചിന്ത, എപ്പോഴും അല്ലാഹുവിലുള്ള ചിന്ത. നടന്നു പോകുമ്പോൾ അനുവദനീയമായ സ്ഥലത്തുകൂടി മാത്രം, ഇരിക്കുമ്പോൾ അനുവദനീയമായ സ്ഥലത്ത് മാത്രം, കിടക്കുമ്പോൾ അനുവദനീയമായ സമയത്ത് മാത്രം. الذين يذكرون الله قياما وقعودا على جنوبهم ويتفكرون في خلق السماوات والأرض. അവരെ ചിന്തിക്കുന്നവരാണ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എത്ര എത്ര സൃഷ്ടികളാണ് ഈ ലോകത്ത്! സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു പുഷ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്.
അതുകൊണ്ട് തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പുഷ്പത്തിൽ വലാ ജുനൂബിൻ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അമേരിക്കയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രധാനമന്ത്രിയും ലോകത്തുള്ള എല്ലാ രാഷ്ട്രത്തിലെ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് ഇന്നിവരെ ഒരു ചെറിയ പുഷ്പമുണ്ടാക്കാൻ കഴിയുന്നില്ല. ചെറിയ ഒരു പൂന്ന് പറയുന്ന ചെറിയ ഒരു പുഷ്പം, അതിന്റെ മധ്യത്തിൽ ഒരൽപ്പം തേന്, ആ പുഷ്പത്തിന്റെ മൃദുലത, അതിന്റെ ഭംഗി, ആ പുഷ്പം ഇന്നുവരെ എല്ലാ രാഷ്ട്രത്തലവന്മാരും ശ്രമിച്ചിട്ട് ഒരു പുഷ്പമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ഒരാശുപത്രിയിൽ രോഗിയെ കൊണ്ടുപോയി കിടത്തിയപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഓപ്പറേഷൻ വേണം, അതിന് രക്തം കരുതി വെക്കണം, അതിനാദ്യം രക്തത്തിന്റെ ഗ്രൂപ്പ് പരിശോധിക്കണം, ആ ഗ്രൂപ്പിൽപ്പെട്ട രക്തം കരുതി വെക്കണം, അല്ലെങ്കിൽ രക്തമുള്ള ആളെ കരുതി വെക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം ഉപകരണങ്ങൾ, ഏതെല്ലാം ആയുധങ്ങൾ, ഏതെല്ലാം വസ്തുക്കൾ ഇവിടെ നിർമ്മിച്ചു വെച്ചു ശാസ്ത്രീയമായ പുരോഗതി മുഖേന. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള രക്തം, ആ രക്തം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഫാക്ടറിയും രക്തമുണ്ടാക്കാനുള്ള ഒരു കമ്പനിയും ഒരു രാഷ്ട്രത്തിലും ഇന്നിവരെയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരാളുടെ രക്തം, സുബ്ഹാനല്ലാഹ്, രക്തമുള്ള മനുഷ്യൻ ദിനേന ഗ്രൂപ്പ് മാറുന്നുണ്ട്. പാർട്ടികളിലും ചിലപ്പോൾ മറ്റ് പല സംഘടനകളിലും ഗ്രൂപ്പ് മാറുന്നവരുണ്ട്. പക്ഷേ മനുഷ്യന്റെ രക്തത്തിന്റെ ഗ്രൂപ്പൊന്ന് മാറ്റാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. അതേ ഗ്രൂപ്പുള്ള മനുഷ്യനെ തെരഞ്ഞു പിടിക്കുകയാണ്. രക്തം കിട്ടിയാൽ ഗ്രൂപ്പ് മാറ്റാനും കഴിഞ്ഞില്ല. ലോകത്തിന്റെ സത്താവായ അള്ളാഹ് അവൻ വെച്ച സംവിധാനങ്ങൾ എത്രയാണ്, അവന്റെ സൃഷ്ടിപ്പ് എത്രയാണ്, സൃഷ്ടിപ്പ് ഓരോന്നോരോന്ന് പറഞ്ഞാലുണ്ടോ തീരുന്നു. എല്ലാം സൃഷ്ടിച്ച രാജാവായ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചു, അവൻ എന്റെ രഹസ്യമറിയുന്നു, അവൻ എന്റെ പരസ്യമറിയുന്നു, അവൻ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ എന്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. അത് അവൻ അറിയാത്തത് കൊണ്ടല്ല, അവനോട് മറന്നു പോകുന്നതിന്റെ പേരിലല്ല, മറിച്ച് അവന്റെ കോടതിയിൽ എന്നെ ഹാജരാക്കുന്ന സമയത്ത് എനിക്ക് ആറിക്കാട് കാണിച്ചു തന്ന് എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അവന്റെ നീതി തെറ്റ് ചെയ്യാതെ ഞാൻ ആരെയും ശിക്ഷിക്കുന്നില്ലെന്ന് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഴുവൻ വിഷയങ്ങളാടാകും മലക്കിനെ നിശ്ചയിച്ചിരിക്കുന്നു. അവൻ അറിയാത്തത് കൊണ്ടല്ല, അവൻ മറന്നുപോകുന്നത് കൊണ്ടല്ല, തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ദുർബലനാണ്, അവൻ ചെയ്ത തെറ്റുകൾ അവൻ മറന്നുപോകും, അതുകൊണ്ടത് മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രം ശിക്ഷ നടപ്പാക്കാൻ അവനത് റിക്കാർഡാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാര് കൈക്കൂലി വാങ്ങുന്നവരല്ല, വഞ്ചന നടത്തുന്നവരല്ല. കൽപ്പിച്ചത് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുന്നവരാണ്, ഒരു കൽപ്പനക്കും വിരുദ്ധമായി നീങ്ങാത്തവരാണ്. അങ്ങനെ സംശുദ്ധരായ അതേ പാപസുരക്ഷിതരായ മലക്കുകളെ റിക്കാർഡാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. ആ മലക്കുകൾ, ഈ പാപപ്പെട്ട ഞാൻ ഒരു 58 വയസ്സോളം ഈ ലോകത്ത് ജീവിച്ചുവെങ്കിൽ
എന്റെ കാര്യങ്ങളൊക്കെ റിക്കാർഡാക്കി കഴിഞ്ഞു, നമ്മുടേതെല്ലാം റിക്കാർഡാക്കഴിഞ്ഞു. ഉദറി മാറാൻ കഴിയില്ല, മറച്ചു വെക്കാൻ കഴിയില്ല, ചരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു കോടതിയിൽ എനിക്കും നിങ്ങൾക്കും ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോടതിയിൽ വിചാരണക്കെടുക്കുന്ന രാജാവ് സർവ അനുഗ്രഹങ്ങളും തന്ന രാജാവാണ്. അനുഗ്രഹം മാത്രമല്ല, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിന് നിങ്ങൾക്ക് നിയമം തരുന്നുണ്ട്. ആ നിയമപ്രകാരം മാത്രം നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് അവയവങ്ങൾ തന്നിട്ടുണ്ട്, കണ്ണു തന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തും നോക്കാനല്ല, എല്ലാവരെയും നോക്കാനല്ല, കാത് തന്നത് എന്തും കേൾക്കാനല്ല, നാവ് തന്നത് എന്തും സംസാരിക്കാനല്ല, കാല് തന്നത് എവിടെയും നടക്കാനല്ല, കൈ തന്നത് ആരെയും എന്തും ചെയ്യാനല്ല, വയറ് തന്നത് എന്തും കുടിക്കാനും തിന്നാനുമല്ല, ശരീരം തന്നത് എന്തും പ്രവർത്തിക്കാനല്ല, മനസ്സ് തന്നത് എന്തും പ്ലാൻ ചെയ്യാനല്ല. അതെല്ലാം ലോകസ്ഥാവിന്റെ നിയമത്തിന് വിധേയമായി മാത്രമേ പറ്റൂ. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിനവൻ നിയമം തന്നിട്ടുണ്ട്. ആ നിയമത്തിന് വിധേയമായി നിങ്ങൾ ജീവിച്ചാലോ വാസ്തവത്തിൽ നിങ്ങൾക്കൊന്നും തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായി ഒന്നുമില്ല, നിങ്ങളുടേതെല്ലാം അവന്റേതാണ്. നിങ്ങളെ കണ്ണ് നിങ്ങളുണ്ടാക്കിയതല്ല, നിങ്ങളെ കാത് നിങ്ങളുണ്ടാക്കിയതല്ല, നിങ്ങളെ കൈ നിങ്ങളുടേതല്ല, നിങ്ങളെ കാല് നിങ്ങൾ നിർമ്മിച്ചതല്ല, നിങ്ങളെ മനസ്സും ശരീരവും തലച്ചോറും അതുപോലെ നിങ്ങളെ ഹാർട്ടും കിഡ്നിയും ഒന്നും നിങ്ങളുണ്ടാക്കിയതല്ല. അതെല്ലാം ആ യജമാനന്റേതാണ്. അവന്റെ ഉടമസ്ഥതയിലുള്ള അടിമകൾ മാത്രമാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടേതായി ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ അവൻ സൃഷ്ടിച്ച് പോറ്റി വളർത്തുമ്പോ, വേണ്ട സംവിധാനവും ചെയ്തു തരുമ്പോ, നിങ്ങളുടെ പ്രവൃത്തികൾ എന്ത് നല്ലത് ചെയ്താലും നിങ്ങൾക്കൊന്നും തരാനുള്ള കടപ്പാടവനില്ല. നിങ്ങളെ അതാ എത്ര തന്നെ ശിക്ഷിക്കുന്നതിനും അവനത് ശിക്ഷിച്ചാൽ അവൻ നീതിമാനല്ലാതിരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവൻ ും തന്നെ നിങ്ങളുടേതായി നിങ്ങൾക്കൊന്നുമില്ല, അവന്റേതായിട്ടല്ലാതെ നിങ്ങളുമില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നും തരേണ്ടതില്ല, അവകാശമില്ല. പക്ഷേ അവൻ വല്ലാത്ത ഔദാര്യമുള്ള രാജാവാണ്, വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. അവൻ വരച്ച നിയമപ്രകാരം ആര് ജീവിക്കുന്നുണ്ടോ, അവൻ കൊടുത്ത നിയമം സ്വീകരിച്ച് ആര് ജീവിക്കുന്നുണ്ടോ, അവൻ വിരോധിച്ചത് ആര് കൈയൊഴിക്കുന്നുണ്ടോ, അവനെ സ്നേഹിച്ചാര് മുന്നോട്ട് നീങ്ങുന്നുണ്ടോ, അവനെ ഭയപ്പെട്ട് ആര് ക്രമീകരിക്കുന്നുണ്ടോ, അവർക്കവൻ സമ്മാനം കൊടുക്കുകയാണ്. ആ സമ്മാനം എന്ന് പറയുന്നത് ഒരു 100 വർഷത്തേക്കല്ല, 1000 വർഷത്തേക്കല്ല, 1000 കോടി വർഷത്തേക്കല്ല, കോടി മരിക്കുന്നത് വരെ. കോടി എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ എത്ര വർഷം വരുമോ? ആ വർഷം കഴിഞ്ഞാലും തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം, ടെൻഷനില്ലാത്ത ജീവിതം, ഒരു ജലദോഷം പോലും അവിടെയില്ല, ഒരു ടെസ്റ്റ് റിപ്പോർട്ടും ഭയപ്പെടേണ്ടതില്ല, ഒരു പ്രസവ വേദനയും ചിന്തിക്കേണ്ടതില്ല, ആരും പിണങ്ങുന്നത് ഭയപ്പെടേണ്ടതില്ല, ഒരു എതിരാളിയുടെയും വിമർശനം കേൾക്കേണ്ടതില്ല, അതേ അപകടങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഒരു രോഗാണുവും കയറുന്നില്ല, ഒരു പ്രശ്നവും വരാനില്ല. സന്തോഷം മാത്രം, കുടുംബസമേതം, സ്നേഹിക്കുന്നവരോടുകൂടെ, അതേ നേതാക്കളോടുകൂടെ, അനുയായികളോടുകൂടെ, ബന്ധപ്പെട്ടവരോടുകൂടെ, തീരാത്ത കാലം, സന്തോഷകരമായ ലോകം, ആ ജീവിതം നിങ്ങൾക്ക് അവൻ സമ്മാനം തരുന്നു. ആ സമ്മാനം വാങ്ങാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരെ? ആ ആദരവ് വാങ്ങാൻ തയ്യാറുണ്ടോ യുവാക്കളെ?
അള്ളാഹുവിന്റെ സമ്മാനം തീരാത്ത ലോകത്തേക്ക് അവസാനിക്കാത്ത കാലത്തേക്കുള്ള സമ്മാനം, ആ സമ്മാനമാണ് അവൻ കൊടുക്കുന്നത്. പക്ഷേ അതവൻ തയ്യാറ് ചെയ്ത് വെച്ചതാർക്കാണ്? അതവൻ തയ്യാറ് ചെയ്ത് വെച്ചതാർക്കാണ്? അത് തയ്യാറ് ചെയ്ത് വെച്ചത് ഇന്ന പാർട്ടിയിലുള്ളവനെന്നല്ല, ഇന്ന സംഘടനയിലെ മെമ്പർക്കെന്നല്ല, ഇന്ന ഇന്ന നാട്ടുകാരനെന്നല്ല, ഇന്ന ഭാഷക്കാരനെന്നല്ല, ഇന്ന കളറുള്ളവനെന്നല്ല, ആരോഗ്യമുള്ളവനെന്നല്ല, അനാരോഗ്യമുള്ളവനെന്നല്ല. ആ സ്വർഗം തയ്യാറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗം തയ്യാറു ആർക്കാണതിലിൽ മുത്തഖീൻ. യജമാനനായ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവൻ കൽപ്പിച്ചതെടുത്ത് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് നേർക്ക് നേരെ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ, അഥവാ ജീവിക്കുന്നവനാരോ അവനാണ് നിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തയ്യാർ. മറ്റൊരായത്തിൽ റബ്ബ് പറയുന്നു വഇദൽ മുത്തഖൂൻ, മുത്തഖീകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം. ആ വലിയ സമ്മാനം, ഏറ്റവും വലിയ രാജാവിൽ നിന്ന് വാങ്ങാൻ സന്നദ്ധതയുണ്ടോ യുവാക്കളെ? എങ്കിൽ അതിനു വേണ്ടിയാകണം ഉത്ബോധനം, അതിനു വേണ്ടിയാകണം പ്രവർത്തനം, അതിനു വേണ്ടിയാകണം ചിന്തകൾ. അത് പരിശുദ്ധ ഖുർആൻ, ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞ വിശേഷണങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാകണം. അള്ളാഹു പറയുന്നു ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ് ഉത്ബോധനം സ്വീകരിക്കുന്നവർ, ഉത്ബോധനം ഫലവത്താകുന്നവർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്നവർ. അവരുടെ ലക്ഷണങ്ങൾ അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. അവരുടെ ഒരു ലക്ഷണം അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി, അവർ അള്ളാഹുമായുള്ള കരാറ് പാലിക്കുന്നവരാണ്. നിങ്ങളും ഞാനും റബ്ബുമായി കരാറുണ്ട്, ആ കരാറ് പാലിക്കണം. ആ കരാറ്, അവൻ നമ്മുടെ റബ്ബാണെന്ന് നമ്മൾ നേരത്തെ ആത്മീയ ലോകത്ത് വെച്ച് സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ ആ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്, റബ്ബിനോട് കരാറ് പാലിച്ച് ജീവിക്കേണ്ടതുണ്ട്. പോരാ പലായങ്കുലുനൽ മീസാ, ഒരു കരാറുകളും നമ്മൾ ലംഘിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നമുക്ക് തീവ്രവാദികളായിക്കൂടാ, ഭീകരവാദികളായിക്കൂടാ, നമുക്ക് വർഗീയവാദികളായിക്കൂടാ, അക്രമകാരികളായിക്കൂടാ, നമുക്ക് കരാറുണ്ട്. കരാറ് അള്ളാഹു നമ്മളും തമ്മിലുള്ള കരാറുണ്ട്. മറ്റുള്ള സമുദായങ്ങൾക്കിടയിലും നമ്മൾക്കിടയിലും കരാറുണ്ട്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാറില്ലേ, ചൊല്ലാറില്ലേ? ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അത് നിങ്ങൾ കള്ളം പറഞ്ഞതാണോ സ്കൂളിൽ വെച്ച്? അല്ല, സത്യം പറഞ്ഞതാണോ സ്കൂളിൽ വെച്ച്? പല മതക്കാരും ജീവിക്കുന്ന ഈ രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യം മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നതിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ തന്നെ കെട്ടിപ്പടുക്കുകയും ഉയർത്തുകയും നിലനിർത്തുകയും വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി മറ്റ് സമുദായങ്ങളും നമ്മളും തമ്മിൽ
അവരുടെയും നമ്മുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സംഘങ്ങൾ തമ്മിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്ന് ഒരു റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഈ രാജ്യത്തിലെ പൗരന്മാര് പരസ്പരം അക്രമിക്കാതെ, വർഗീയത കാണിക്കാതെ, പരസ്പരം കൊല്ലാതെ, പരസ്പരം അക്രമിക്കാതെ, അവരവരുടെ ആശയമനുസരിച്ച് മറ്റൊരാളുടെ വികാരം പൂരണപ്പെടുത്താതെ പരസ്പരം സഹോദരി സഹോദരന്മാരായി ജീവിക്കുമെന്നൊരു കരാറില്ലയോ? ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിമേ, ഈ രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നില്ലേ? ഈ രാജ്യത്തിന്റെ നന്മകൾ അനുഭവിക്കുന്നില്ലേ? എങ്കിൽ പിന്നെ ആ കരാറ് ലംഘിച്ചുകൊണ്ട് നമുക്ക് വർഗീയവാദിയാകാനോ തീവ്രവാദിയാകാനോ ഭീകരവാദിയാകാനോ ഖുർആൻ അനുമതി നൽകുന്നില്ല, പണ്ഡിതന്മാർ അനുമതി നൽകുന്നില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ എന്റെ സമുദായത്തെയാണ് ഉത്ബോധിപ്പിക്കേണ്ടതെന്നതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് സംസാരിച്ചുവെന്നേ ഉള്ളൂ. ഇതുപോലെ ഓരോ മതത്തിലെയും മത മേലാളന്മാർ, മത അധ്യക്ഷന്മാർ, മത പണ്ഡിതന്മാർ അവരവരുടെ സമുദായത്തെയും ഉപദേശിക്കാൻ ഒരുങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം എത്ര എളുപ്പത്തിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കരാറുകൾ ലംഘിക്കാൻ പാടില്ല. കരാറ് നമ്മൾക്കിടയിലൊക്കെ കരാറുണ്ട്. അതുപോലെ നിയമസഭയിൽ കയറിയാൽ ഒരു പ്രതിജ്ഞയുണ്ട്, പാർലമെന്റിൽ കയറിയാൽ പ്രതിജ്ഞയുണ്ട്, രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും തുല്യമായ രൂപത്തിൽ പെരുമാറുകയും രാജ്യ നന്മയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള കരാറ് എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട്. കരാറ് ലംഘിക്കാൻ പാടില്ല. അങ്ങനെയാണ് ബുദ്ധിയുള്ള ജനങ്ങൾ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ജനങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്ന അടുത്ത വിഷയം, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി ഐ യൂസല വയഖൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. ഈ പുഞ്ചാബിയിലെ കുറച്ച് ചെറുപ്പക്കാരെ രാവിലെ സുബഹിക്കന്റെ വീട്ടിൽ അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇൻഷാല്ലാ ഞാനൊരു ദിവസം വന്ന് പ്രസംഗിക്കും, ഡേറ്റ് ഇപ്പൊ തരൂല. കരാറാണ്, കരാറ് പാലിക്കൽ ഒരു മുസ്ലിമിന്റെ കടപ്പാടാണ്. അത് പാലിക്കണം, ഏത് മുസ്ലിമും കരാറ് പാലിക്കണം. ചിലരുണ്ട് ഞാൻ ഈ സംഘടനയുടെ എല്ലാ ആശയങങ്ങളും അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് തന്നെ ഒപ്പിട്ടുള്ളൂ. നാല് ദിവസം കഴിഞ്ഞാൽ സംഘടനയ്ക്ക് കരാറ് പാലിക്കാത്തവരാണ്. ഉസ്താദ്മാരിൽ നിന്ന് ബിരുദം വാങ്ങുമ്പോ, ഉസ്താദ്മാരെടുക്കൽ കിതാബ് നാം ചെല്ലുമ്പോ അവർക്ക് ഒപ്പിട്ടു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഉസ്താദിനെ ചീത്ത പറഞ്ഞു നടക്കാൻ. കരാറ് പാലിക്കാത്തവർ അങ്ങനെ എത്ര എത്ര ആളുകൾ അള്ളാഹുത്തിന്റെ ഹിദായത്ത് നഷ്ടപ്പെടുത്തിയവർ അള്ളാഹു കാക്കണം. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യുസല, അതിന്റെ പുറമെ റബ്ബ് പറയുകയാണ് ബന്ധം ചേർക്കേണ്ടവരോട് ബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, കുടുംബ ബന്ധം ചേർക്കണം. കുടുംബമെന്ന് പറയുന്നത് അഭേദ്യമായ ബന്ധമാണ്. അദ്ദേഹം ചിലരില്ലേ, ബാപ്പന്റെ അനുജനോട് മിണ്ടാത്തവരില്ലേ, ജ്യേഷ്ഠന്റെ മകനോട് മിണ്ടാത്തവരില്ലേ? സുബ്ഹാനല്ലാഹ്, അവൻ നിസ്കരിക്കാത്തത് കൊണ്ടാണ് മിണ്ടാത്തതെങ്കിൽ കുഴപ്പമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ കേവല മനുഷ്യൻ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മിണ്ടാത്തതെങ്കിൽ കുഴപ്പമില്ലെന്നല്ല, മിണ്ടാതിരുന്നതിന് പ്രതിഫലം ലഭിക്കും. അല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെയോ, അവന്റെ കല്യാണത്തിന് ആദ്യമായി എന്നോട് പറഞ്ഞില്ല, അതാ കുഴപ്പം. അല്ലെങ്കിൽ അവനതാ വേറൊരു കാര്യം ചെയ്യുമ്പോ എന്നെ വിളിച്ചില്ല. അല്ലെങ്കിൽ അതാ അവന്റെ കല്യാണത്തിന് എനിക്ക് കത്തെത്തിച്ചില്ല. അല്ലെങ്കിൽ എന്റെ മകളെ ഭർത്താവിനെ ക്ഷണിച്ചില്ല.
ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലേ? ചില്ലിക്കാശിനു വേണ്ടി കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലേ? പാപ്പ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചു വെച്ച സ്വത്ത് പാപ്പ മരണപ്പെട്ടതിന് ശേഷം അതേ ഉമ്മയുടെ കഴുത്തിലും കാതിലുമുള്ള സ്വർണം ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അത് ഭാഗിക്കുന്നതിന്റെ പേരിൽ ഇത്താഴുന്ന ദുന്യാവിന് വേണ്ടി പരസ്പരം വേണ്ടാത്ത ജേഷ്ഠാനുജന്മാരില്ലേ? സഹോദരി സഹോദരന്മാരില്ലേ? കുടുംബങ്ങളില്ലേ? ചോദിക്കട്ടെ, ബുദ്ധിയുള്ളവരുടെ ലീസ്റ്റിൽ മുത്തഖീങ്ങളെ ലീസ്റ്റിൽ പെടുമോ? അല്ല പറയുന്നു വല്ലദീന യസലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസല, ചേർക്കപ്പെടേണ്ടാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ ചേർക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിനോടുള്ള ബന്ധം ചേർക്കണം. അതേ അതുപോലെ തന്നെ സേവനം ചെയ്തവരോടുള്ള ബന്ധം ചേർക്കണം, സഹകാരികളോടുള്ള ബന്ധം ചേർക്കണം. അങ്ങനെ ബന്ധം ചേർക്കുന്നവരാകണം, അയൽവാസികളോടുള്ള ബന്ധം ചേർക്കുന്നവരാകണം. എന്റെ തൊട്ടടുത്ത വീട്ടിലേക്കൊരു വണ്ടി പോകാൻ എന്റെ പറമ്പിൽ നിന്നൊരു ചെറിയ ഒരു 4 സെന്റിമീറ്റർ സ്ഥലം, അല്ലെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ സ്ഥലം, അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ സ്ഥലം ഒന്ന് അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പോ, തൊട്ടടുത്തവന്റെ വീട്ടിലേക്ക് അങ്ങനെ വാഹനം കൊണ്ട് പോകണ്ട എന്ന് ചിന്തിക്കുന്ന വാശിക്കാരില്ലേ? അയൽവാസികളോടുള്ള ബന്ധം നമുക്ക് ഉള്ളതല്ലേ? ويخشون ربهم ويخافون سوء الحساب. ബന്ധം ചേർക്കേണ്ടവരൊക്കെ ബന്ധം ചേർക്കുന്നു, അവരവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു, മറ്റാരെയുമല്ല ഭയപ്പെടുന്നത്, അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു. ويخافون سوء الحساب. ആ റബ്ബിന്റെ അടുക്കൽ ഒരു വിചാരണയുണ്ടല്ലോ, ആ വിചാരണയിൽ ഒരു കളവും നടക്കൂലല്ലോ, ഒരു ചതിയും നടക്കൂലല്ലോ. ആ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, പിടിച്ചു കുലുക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന വല്ലാത്ത വിചാരണ, ആ വിചാരണയെ അവരതാ ഭയപ്പെടുന്നു. ആ ഭയം അവരുടെ ഹൃദയത്തിലുണ്ട്. അതോടുകൂടെ തന്നെ വല്ലദീന സബറു വജ്ഹി റബ്ബിഹിം, അവരെ ആരെങ്കിലും അക്രമിച്ചാൽ, അവരെ ആരെങ്കിലും ചതിച്ചാൽ, അവരെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, അവരെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, അവരെ ആരെങ്കിലും ഇൻസൾട്ടാക്കിയാൽ, അവരെ ആരെങ്കിലും പരിഹസിച്ചാൽ അവർക്ക് മനക്ലേശമില്ല. വല്ലദീന സബറു വജ്ഹി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ പൊരുത്തം കരുതി ഇങ്ങോട്ട് ചീത്ത പറഞ്ഞതുപോലെ അങ്ങോട്ട് ചീത്ത പറയുന്നില്ല, ഇങ്ങോട്ട് ഇൻസൾട്ടാക്കും പോലെ അങ്ങോട്ട് ഇൻസൾട്ടാക്കുന്നില്ല, ഇങ്ങോട്ട് പരിഹസിക്കും പോലെ അങ്ങോട്ട് പരിഹസിക്കുന്നില്ല, ഇങ്ങോട്ട് അനാവശ്യ തർക്കങ്ങൾ വലിച്ചിടുന്നത് പോലെ അങ്ങോട്ട് തർക്കത്തിന് പോകുന്നില്ല. അവരുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം അവര് ബന്ദ് ചെയ്തിരിക്കുന്നു, അവര് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവരുടെ മക്കള് മരിച്ചാലും, അവരെ കുടുംബത്തിന് വിഷമം വന്നാലും, അവരുടെ കച്ചവടത്തിൽ നഷ്ടം വന്നാലും, അവർക്ക് രോഗം പിടിപെട്ടാലും, അവരപ്പോഴൊന്നും തന്നെ പൊറുതികേട് കാണിക്കുന്നില്ല. മുസീബത്തുകൾക്കെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ഷമിച്ചുകൊണ്ട് അവരുടെ ജീവിതം നയിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു, തലേ ദിവസവും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം മക്കയിൽ ബിസിനസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്, സിദ്ദീഖ് ഹാജി എന്നാണ് പേര്, കണ്ണൂർക്കാരനാണ്.
അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി, ആറുമാസം പ്രായമെത്തിയ കുട്ടിക്ക് ഓപ്പറേഷൻ നടക്കുന്നു. ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞു, സീരിയസ് ആണെന്ന് പറഞ്ഞു. ഇന്നലെ ആ കുട്ടി മരിച്ചുവെന്ന് പറഞ്ഞു. അല്ലാഹു ആ ബാപ്പക്കും ഉമ്മക്കും സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന കുട്ടിയാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് ആരിൽ നിന്ന് ചെറിയ കുട്ടികൾ മരിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ബാപ്പ ഉമ്മമാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളായി റബ്ബ് സ്വീകരിക്കട്ടെ. ഇന്ന സിഫത്തല യജുറുമഹു ബിസറരിഹി ലൽ ജന്നാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രസവിക്കാൻ മടിക്കണ്ട. വയറ്റിലുള്ള കുട്ടിക്ക് കേടുണ്ടെന്ന് വല്ല ഡോക്ടറും പറഞ്ഞാൽ വയറ്റിലിട്ട് കുട്ടിയെ കൊന്ന് ഫിറഔനിനേക്കാൾ വലിയ അക്രമിയാകണ്ട. വയറ്റിലുള്ള കുട്ടിക്ക് കേടുണ്ടെന്ന് ചില ഡോക്ടർമാർ സ്റ്റാൻഡ് ചെയ്ത് പറഞ്ഞാൽ ആ കുട്ടിയെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഉപദേശിച്ചാൽ എന്റെ ഉമ്മമാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഫിറഔനെ സംബന്ധിച്ച്? ഫിറഔൻ ഭൂമിയിൽ ജനിച്ച് വീണ കുട്ടികളെയാണ് കൊന്നതെങ്കിൽ സ്വന്തം വയറ്റിലുള്ള മക്കളെ കൊല്ലുന്നതിന് മടിയില്ലാത്ത ഉമ്മമാർ, സ്വന്തം മക്കളെ കൊല്ലാൻ അനുമതി കൊടുക്കുന്ന ബാപ്പമാർ ഫിറഔനെ കടത്തി വെട്ടിയവരല്ലേ? വയറ്റിലിട്ട് കൊല്ലാൻ പോകണ്ട. നിങ്ങൾ വന്നാൽ ഞാൻ എടുത്തു കാണിച്ചു തരാം. സ്ഥിരമായി എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര കുട്ടികൾ വയറ്റിൽ വെച്ച് ഇന്ന കേടുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ചിക്കൻ ബോസ് ഉണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റൊരു കേടുണ്ടെന്ന് പറഞ്ഞ് അതാ കൊന്നുകളയാൻ വേണ്ടി ഡോക്ടർമാരെ ഉപദേശിച്ചപ്പോ അതാ നിങ്ങൾ ദുആ ഉൽ ഖിർബ് ചൊല്ലിക്കോളൂ. ഞാൻ മുസബ്ബിറു എന്ന അള്ളാഹുവിന്റെ പേര് 111 ദിനേന ചൊല്ലിക്കോളൂ. അതുപോലെ ദുആ ഉൽ ഖിർബ് ധാരാളം ചൊല്ലിക്കോളൂ. നിങ്ങൾ യാസീൻ ഓതിക്കോളൂ. സലാത്തുൽ ദിക്റുമായി മുന്നോട്ട് നീങ്ങിക്കോളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണക്കാക്കിയത് ലഭിക്കും. റബ്ബ് എന്ത് തന്നാലും തൃപ്തിപ്പെടുമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കോളൂ. അങ്ങനെ ഉപദേശിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് ഒരു കേടും വരാതെ കുട്ടികളെ പ്രസവിച്ചിട്ട് ആ പിഞ്ചു മക്കളെയും എടുത്ത് എന്റെ അടുക്കൽ വന്ന ഈ എത്രയോ ആളുകളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് റബ്ബിലേക്ക് തൽബ് തിരിക്കണേ ഉമ്മമാരെ. ഇനി അഥവാ ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ തന്നെ അങ്ങ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കുറച്ച് പ്രയാസങ്ങളുള്ള കുട്ടി ആയി പോവുകയോ ചെയ്താൽ നബിതങ്ങളുടെ വാക്കുകണ്ടോ, ഇന്ന അതേ ജനിക്കുന്ന സമയത്ത് ജീവനില്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പൊക്കളുണ്ടല്ലോ മുറിച്ചിട്ടില്ല, ആ പൊക്കളോടുകൂടി ഈ ഉമ്മയുടെ കുപ്പായത്തിന്റെ തല പിടിച്ച് ഉമ്മയെ സ്വർഗത്തിലേക്ക് കുട്ടി വലിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ നമ്മൾ മക്കളെ കൊല്ലുന്നവരാകരുത്, മക്കൾ മുഖേന സ്വർഗത്തിൽ കടക്കുന്നവരാകരുത്. എന്ത് അല്ലാഹു തന്നാലും ക്ഷമിക്കണം. വല്ലദീന സബറു ബിത്തിഖാ വജ്ഹി റബ്ബിഹിം, ക്ഷമ വേണം. എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത്? അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഒരു സ്ത്രീ ഒരു ദിവസം എന്നെ വിളിച്ചു, മക്കളില്ലാതെ ഞാൻ നിക്കറൊക്കെ പറഞ്ഞു കുറെ സ്ത്രീ പിന്നെയും വിളിച്ചു, ഞാൻ ജീവിക്കേണ്ടാതെ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു നല്ല പരിപാടിയാ, കബറിലെത്തിയ ഉടനെ കുട്ടി ഉണ്ടാവും. ഇവളെന്താ ജീവിക്കേണ്ടത് വിചാരിക്കാൻ കാരണോ? മക്കളില്ലാത്തതുകൊണ്ട്. അപ്പൊ അവൾ മരിച്ചാൽ എന്താ കിട്ടുക? കബറിലെത്തിയ ഉടനെ ഗർഭിണിയാവും. മനുഷ്യന് ചിന്ത വേണ്ടേ, ബുദ്ധി വേണ്ടി. ഓ സഹോദരിമാരെ, അല്ലാഹു തന്നത് സ്വീകരിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ കഴിയണം. നമുക്കറിയുമോ മകനുണ്ടാകുന്നതോ ഖൈറ് ഇല്ലാതിരിക്കുന്നതോ ഖൈറ്? മക്കളുണ്ടായിട്ട് ടെൻഷനടിച്ച് ജീവിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്! സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ദിവസം ഉമ്മയെയും ബാപ്പയെയും ഉപ്പാപ്പയെയും ഉമ്മാമയെയും അങ്ങനെ അഞ്ചാളെ ഒരേ ദിവസം കൊന്ന മനുഷ്യൻ എന്റെ നാട്ടിലെ സമീപത്തുണ്ട്. അപ്പൊ ചോദിക്കട്ടെ, മക്കളുണ്ടാകുന്നതോ ഖൈറ് ഇല്ലാത്തതോ ഖൈറ്? നമുക്കറിയോ, നമുക്കാവശ്യമുള്ളതൊക്കെ തന്ന റബ്ബ് എന്ത് തന്നാലും തൃപ്തിപ്പെടുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ?
വല്ലദീന സബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാത്ത്. ഇതുപോലെ രോഗം വന്നാൽ പലതും വിളിച്ചു പറയുന്നവരുണ്ട്, നഷ്ടം വന്നാൽ പലതും വിളിച്ചു പറയുന്നവരുണ്ട്, എനിക്ക് ഈ രോഗമൊന്നും കിട്ടേണ്ടത്, ഞാനങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഹുങ്കുകാരുണ്ട്. ഇന്നാലില്ല, സൽക്കർമ്മം മാത്രം പ്രവർത്തിച്ച ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, സുബ്ഹാനല്ലാഹ്, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. ലോകത്തുള്ള പിൽക്കാലത്തുള്ള മുഴുവൻ ഔലിയാക്കളും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരല്ലേ? ഷാഫി ഇമാമിനെ പിന്തുണച്ചവരല്ലേ? അല്ലേ സുഹൃത്തുക്കളെ, അസ്സാഫി ഹിയാ ഫാസിർ തൽഹംബ ലിയാ ബിലാ ഹജ്രിനി തഹതാ സാബിൽ ഖൈറൈനി മുഅ്തദീലാ. മഞ്ഞനാടി ഉസ്താദിന്റെ കൂടെ പലപ്പോഴും ജലാലിയ റാസീബിൽ ഈ വിരീതനായ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ജലാലിയ റാസീബിന്റെയും മറ്റൊക്കെ അടിസ്ഥാനത്തിലേക്ക് കടന്നാൽ ഔദുൽ ആദം മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഫദ്രസല്ലാഹു സിറഹു ലദീ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയാക്കൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഔദുൽ ആദം മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിലെ എത്തിച്ചേരുന്നത് ആ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഫദ്രസല്ലാഹു സിറഹു ലദീ തങ്ങളടക്കം മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചവരല്ലേ? ഇനിയിലധികം പറയണം. മഹാനവകൾ പിൽക്കാലത്ത് പിന്തുടർന്ന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓരോ നിസ്കാരത്തിന്റെ ശേഷവും അതാ ഒരു നിസ്കാരവും ഷാഫി ഇമാമിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പ്രസ്താവിച്ചവരല്ലേ? സുഹൃത്തുക്കളെ, ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് എത്രയോ മാരകമായ രോഗങ്ങൾ, 9 രോഗങ്ങൾ പൊക്കളിന്റെയും നെഞ്ഞിന്റെയും ഇടയ്ക്ക് എത്രയോ കാലമുണ്ടായിരുന്നു. അവിടുന്ന് പലപ്പോഴും അരസത്തിന്റെ രോഗം കൊണ്ട് രക്തത്തിൽ കുളിക്കാറുണ്ടായിരുന്നു. എന്ന സ്ഥലത്ത് കട്ടില് മുറിച്ചിട്ട് പലപ്പോഴും വിസർജിക്കേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടാണോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല വലിയ ദറജ കൊടുക്കാൻ ഈ ദുനിയാവിൽ താഴ്ന്ന ദുനിയാവിൽ ചില പരീക്ഷണങ്ങൾ കൊടുത്തതല്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും രോഗം വരുമ്പോ അത് അവൻ മോശക്കാരനാണെന്ന് നീ ചിന്തിക്കണ്ട. രോഗമുള്ളവനും ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് ആലോചിക്കണ്ട. അതൊക്കെ അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങൾക്ക് റബ്ബിന്റെ ഉദ്ദേശം നമുക്കറിയില്ല. ബില്ലാഹി റബ്ബൻ നബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂലാ. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണത്. ഞാനെന്റെ അല്ലാഹുവിനെ ഞാൻ എന്റെ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീനായി ഇസ്ലാം ദീനിനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്താണ്. നമ്മൾ അല്ലാഹുവിൽ തൃപ്തിയുള്ളവരാകണം, റബ്ബിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നവരാകണം. എങ്കിലേ നമുക്ക് ആത്മീയത്ത് നന്നായി മരിക്കാൻ കഴിയൂ. അല്ലദീന സബറു ബിത്തിഖാ വജ്ഹി റബ്ബിഹിം, അത് മാത്രം പോരാ, അഞ്ച് നേരം കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കണം. ചോദിക്കട്ടെ, ഇന്നത്തെ ഈ പരിപാടിയും കഴിഞ്ഞു പോയിട്ട് നാളെ സുബ്ഹി ഖളാ ആക്കാം എന്ന് ധരിക്കുന്നവരുണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ സദസ്സിൽ ഇരിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു വയതുള്ള സദസ്സിലും ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുടിക്കാൻ വെള്ളം തന്ന രാജാവ് വിളിച്ചിട്ട്, കഴിക്കാൻ ഭക്ഷണം തന്ന രാജാവ് വിളിച്ചിട്ട്,
ശ്വസിക്കാൻ ഓക്സിജൻ തന്ന രാജാവ് വിളിച്ചിട്ട്, ഉറങ്ങാൻ ഉറക്കം തന്ന രാജാവ് വിളിച്ചിട്ട്, എല്ലാം തന്ന രാജാവ് അവന്റെ മുമ്പിൽ ഒന്ന് ഹാജരാകാൻ വിളിച്ചിട്ട്, ആ സമയത്ത് എഴുന്നേറ്റ് അവന്റെ മുമ്പിൽ ഹാജരാകാൻ തയ്യാറില്ലെങ്കിൽ നിന്നെ പോലെ നന്ദി കെട്ടവനുണ്ടോ? ചോദിക്കട്ടെ, എസ്ഐ വിളിച്ചാൽ നീ കൃത്യത്തിന് പോകൂലേ? ഡിവൈഎസ്പി ആണെങ്കിൽ അതിനെ കാണും മുന്നേ പോകൂലേ? എന്നാൽ നേതാക്കൾ വിളിച്ചാൽ നീ പോകൂലേ? നീ ഏതാ ആദരിക്കുന്ന നേതാക്കൾ വിളിച്ചാ പോകൂലേ? നീ സ്നേഹിക്കുന്നവർ വിളിച്ചാ പോകൂലേ? അള്ളാഹിനെക്കാളും നിനക്ക് സ്നേഹിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ചെറുപ്പക്കാരാ? അള്ളാഹുവിനേക്കാൾ നിന്റെ അധികാരമുള്ള ഏതെങ്കിലും അധികാരി ഉണ്ടോ ചെറുപ്പക്കാരാ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ ഹാജറാകാൻ വേണ്ടി എല്ലാം തന്നിട്ട് നിന്നെ ക്ഷണിച്ചിട്ട് നീ സുബിഹി കളാക്കുകയാണെങ്കിൽ നിന്നെ പോലത്തെ ധിക്കാരി വേറെയുണ്ടോ? നന്ദി കെട്ടവനുണ്ടോ? ഞാൻ വേദനയോടെ പറയട്ടെ, ചില ആളുകളുടെ സാന്ത്വന പ്രവർത്തനത്തിൽ വളരെ മുൻപന്തിയിലാണ്, സംഘടനാ പ്രവർത്തനത്തിൽ മുൻപന്തിയിലാണ്, ചെയ്തി കെട്ടാൻ അവർ മുൻപന്തിയിലാണ്, അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കാൻ മുൻപന്തിയിലാണ്, പണം കൊടുക്കാൻ മുൻപന്തിയിലാണ്, കല്യാണ വീട്ടിൽ ഒത്താശക്ക് മുൻപന്തിയിലാണ്, മയ്യത്ത് കട്ടിലെടുക്കാൻ അവർ മുൻപന്തിയിലാണ്, രോഗിയെ സന്ദർശിക്കാൻ അവർ മുൻപന്തിയിലാണ്. ഇതൊക്കെ വേണ്ടത് തന്നെയാണ് കേട്ടോ, പക്ഷേ അത്തരം കാര്യത്തിലൊക്കെ മുൻപന്തിയിലുണ്ടെങ്കിലും നിസ്കാരം കളാകുന്നതിന് അവർക്ക് ഒരു മടിയുമില്ല, ഒരു വിലയുമില്ല. പരാജയപ്പെട്ടു പോയി മനുഷ്യ നീ, ഏറ്റവും വലിയ പരാജയം പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം, എന്റെ ജീവിതത്തിൽ ഞാൻ കവാക്കി എന്റെ രാജാവിനോട് ഞാൻ നന്ദികേട് ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മജ്‌ലിസിൽ നിന്ന് പിരിച്ചു പോകരുത് കേട്ടോ. അതിന്റെ പുറമേ ജനങ്ങളെ കാണാനല്ല, പേരെടുക്കാനല്ല, രഹസ്യമായി ധാരാളം ചെലവഴിക്കുന്നു, പരസ്യമായും കൊടുക്കുന്നു. അങ്ങനെ രഹസ്യം പരസ്യം എന്ന വ്യത്യാസമില്ല. പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി രഹസ്യമായും കൊടുക്കുന്നു, പരസ്യമായും ചെലവാക്കുന്നു. അങ്ങനെ സമ്പത്ത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹു തആല കൊടുത്തതിൽ നിന്ന് ചെലവുന്നവരാണ് പലരും. ചോദിച്ചില്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട്, മഹാനവരിൽ പാടിയില്ലേ, ഖലു സക്കത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി സിർരി മിഫ്താഹു. ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് പലരും ചോദിച്ചു, നിങ്ങൾക്കെതിരെ ഇതാ വാദവറാതെ പ്രസംഗിച്ചു നടക്കുന്നുണ്ടല്ലോ ചിലര്, നിങ്ങൾക്കെതിരെ പ്രസംഗിക്കൽ മാത്രം ഡ്യൂട്ടിയാക്കിയവരുണ്ടല്ലോ, നിങ്ങളെ ഒരുപാട് വിമർശിച്ചല്ലോ, നിങ്ങൾക്കെതിരായി ഒരുപാട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തേ മറുപടി പറയാത്തത്? ഷാഫിമാം പറഞ്ഞില്ലേ, പാലൂസകും ആ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ഇന്നൽ ജവാബലിബാബിഹു, അങ്ങനെ ഒരു വിലയുമില്ലാത്ത, സ്വന്തത്തിൽ തന്നെ ഒരു ആദർശവുമില്ലാത്ത, അതേ രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന, വൈകുന്നേരം പറഞ്ഞ രാവിലെ മാറ്റി പറയുന്ന, സ്വന്തം പറഞ്ഞതിന് സ്വന്തം തന്നെ വിമർശനം ഇറക്കുന്ന, അത്തരത്തിലുള്ള ഒരു വിലയുമില്ലാത്ത ജനങ്ങളുടെ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് നടക്കുന്നത് സമയം നോക്കി പോക്കുന്ന ഏർപ്പാടല്ലേ? അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് വിമർശനത്തിന് മറുപടി പറയുന്നത് ഇന്നൽ ജവാബലി ബാബിസ്തരീമി അത് നാശത്തിന്റെ താക്കോലാണ്, ഞാൻ നാശത്തിന്റെ താക്കോൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? മുഅ്മിനീങ്ങളെ, നല്ല കാര്യങ്ങൾ പറയുക, നല്ല ജനങ്ങളെ ക്ഷണിക്കുക, തർക്ക വിതർക്കങ്ങളായി അനാവശ്യം പറഞ്ഞ് സമയം പോക്കാതെ നമ്മൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ചു സ്വാലിഹീങ്ങളും ഔലിയാക്കളും ഇമാമിങ്ങളും മുൻഗാമികളായ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിക്കാതെ റൂട്ടിൽ നേർക്ക് നേരെ അങ്ങ് ജീവിക്കുക. ഒരാൾ ചീത്ത പറഞ്ഞാൽ പകരം ചീത്ത പറഞ്ഞു കല്ലറിയാതെ നന്മ കൊണ്ട് തിന്മയെ ഉപരോ
നന്മയെ പത്ത് ചീത്ത പറയുമ്പോ പത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്ത് വയ്യെന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ പത്ത് തെറി പറയുമ്പോ പത്ത് പാവപ്പെട്ടവർക്ക് പത്ത് വീടുണ്ടാക്കി കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ പത്ത് ചീത്ത പറയുമ്പോ പത്ത് സലാത്ത് കൂടുതൽ എങ്ങനെ ചെല്ലിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക. ചീത്ത കാര്യങ്ങളെ നന്മ കൊണ്ട് ഉപരോധിക്കുന്നവർ. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് സിറാജുൽ ഹുദയെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതിന്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. സമാപനം ആണ് ഫെബ്രുവരി 3-4-5 തീയതികൾ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ സംഘടനകളുടെയും ജില്ലാ ഭാരവാഹികളെ ഞാൻ കുട്ടിയാടികളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലാ ഭാരവാഹികളെ മാത്രം, മറ്റുള്ളവരെ വിളിക്കുന്നത് പിന്നെയാണ്. ജില്ലാ ഭാരവാഹികളെ മാത്രം ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ അടുത്ത ഒരു ദിവസത്തേക്ക്, 10-ാം തീയതിയിലേക്ക്. അവരുമായി ചർച്ച ചെയ്ത് ഈ ജില്ലയിൽ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കും. അങ്ങനെ എല്ലാ ജില്ലക്കാരെയും വിളിക്കുന്നു, എല്ലാ സംഘടനകളെയും, ജില്ലാ ഭാരവാഹി എല്ലാ ജില്ലകളിലും സിറാജുൽ ഹുദയുടെ വകയിൽ ഓരോ വീട് പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും ഇൻഷാ അല്ലാഹ് ഒരു വീട്, അങ്ങനെ 25 വീടുകൾ ഇൻഷാ അല്ലാഹ് സിറാജുൽ ഹുദയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15 ജില്ലകൾ നീലഗിരി അടക്കം, ഒരു 3 വീടുകൾ കർണാടകയിൽ കഴിച്ച് ബാക്കി ഒരു 7 വീട് സിറാജുൽ ഹുദയുടെ ചുറ്റുഭാഗത്ത്, അങ്ങനെ ഒരു 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ചില നല്ല മനുഷ്യന്മാരോടൊക്കെ പറഞ്ഞു, ഒരു വീട് കഴിയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി തരണം. ചോദിച്ചവരാരും മടക്കിയിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല കഴിവുള്ളവർ അള്ളാഹുത്തിന് തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ വീട് നമുക്കൊക്കെ അള്ളാഹു സ്വർഗത്തിൽ വീട് തരട്ടെ. വളരെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ നിങ്ങളൊക്കെ പാകമാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ ഫാമിലികളെയും സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതൊരു പുതിയ പരിപാടിയാണ്. 10 മണി മുതൽ 4 മണി വരെ കുടുംബത്തിന് ക്ലാസ്. അത് ഫെബ്രുവരിയിലല്ല, കാസർഗോഡ് ജില്ലയിലേക്കാരുടെ പരിപാടി December 24 ഹോളിഡേയാണ്. ഓരോ ജില്ലക്കാർക്ക് ഓരോ ദിവസം ഫാമിലി തസ്കിയ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തരുന്നവരാണ് നമ്മുടെ സ്ത്രീകളും. അവർക്ക് സിറാജുൽ ഹുദ കാണാൻ ഒരു അവസരമാണ്, അവിടെ ഒരു നല്ല ഉത്ബോധനം, അങ്ങനെ തിരിച്ചിങ്ങോട്ട് വരികയില്ല. അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പരിപാടികളുണ്ട് സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച്. അതിന്റെ സമാപനമാണ് ഫെബ്രുവരി 3-5 തീയതികളിൽ. അതിനു പിന്നെ നിങ്ങൾ എല്ലാവരും വരും, എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും അതിന്റെ പ്രചരണം നടത്തുകയും വേണം. അത് ഇൻഷാ പിന്നീട് ജില്ലാ പ്രചരണ സമിതി മുഖേന അതിന്റെ പരിപാടികൾ വെക്കും. ഞാൻ പറഞ്ഞു വന്നത് നല്ല കാര്യങ്ങൾ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക. സ്വർഗത്തിൽ കടക്കേണ്ടുന്ന, കടക്കാവുന്ന, കടക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ ഖുർആൻ പറയാണ്. അതേ തിന്മകളെ നന്മ കൊണ്ട് ഉപരോധിക്കുന്നവരാണവർ. ഉലായിക ലഹും ഉഖുബദ്ദാർ, അവർക്കാണ് നല്ല പര്യവസാനമുള്ള, സന്തോഷമുള്ള വീട്, സന്തോഷമുള്ള സ്വർഗം അവർക്കാണ്. ജന്നാത്തു അദിനിയതു ഫുനൂനഹാ, നല്ല തോട്ടങ്ങളാണ് എന്നെന്നും താമസിക്കുന്നതാണ്. ആ തോട്ടത്തിൽ അവർ പ്രവേശിക്കുകയാണ്. അവര് മാത്രമല്ല, സ്വർഗം കിട്ടാനുള്ള അമലൊന്നും ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെ അമലുകൾക്ക് വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണം റഹ്മാനേ. തെറ്റുകൾ വന്നെങ്കിൽ മാപ്പാക്കണം റഹ്മാനേ. ീ സ്വർഗം കൊടുക്കുന്നത് നിന്റെ ഔദാര്യമല്ലേ? ആ ഔദാര്യം സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും നീ നൽകണേ റഹ്മാനേ. സ്വർഗത്തിൽ കടക്കുമ്പോൾ ഒറ്റയ്ക്ക് വിസ കിട്ടുകയല്ല, ഒന്ന്
അതാ ഒറ്റയ്ക്ക് കിടക്കുകയല്ല. ഖുർആൻ പറയുന്നു അവര് സ്വർഗത്തിൽ കിടക്കുന്നു. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ പാപ്പമാരിൽ നിന്ന് ഈമാനുള്ളവരോട് കൂടെ, അവരുടെ ഉപ്പാപ്പമാരിൽ ഈമാനുള്ളവർ സ്വർഗത്തിലേക്ക്, വാസവാജിഹിം അവരുടെ ഇണകളിൽ ഈമാനുള്ളവർ സ്വർഗത്തിലേക്ക്, വദുരിയാതിഹിം ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പാപ്പയുണ്ട്, ഉമ്മാമയുണ്ട്, വദുരിയാതിഹിം സന്താനങ്ങളുണ്ട്, പേരമക്കളുണ്ട്, അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് അവര് പ്രവേശിക്കുന്നു. അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നതാരാണ്? ഏതോ കള്ളുകുടിയന്മാരല്ല, ചമ്മാടികളല്ല, അവിശ്വാസികളല്ല. അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ നിൽക്കുന്നത് വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ഓരോ ഗേറ്റുകളുടെയും ഉള്ളിലൂടെ അടുക്കലൂടെ മലക്കുകൾ അതാ അവരുടെ സമീപത്തേക്ക് സ്വീകരണത്തിന് വരുന്നോ. എന്നിട്ടോ സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, ബിമാ സബർത്തും നിങ്ങൾ ക്ഷമിച്ച കാരണം കൊണ്ടാണ്. ഫനിഅമ ഉഖ്ബദ്ദാർ, ആ സ്വർഗമാകുന്ന വീടുണ്ടല്ലോ, ആ ഒരു വലിയ നല്ല പര്യവസാനമുണ്ടല്ലോ, അത് വളരെ ഉത്തമം തന്നെ. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, ഒരു ചുരുങ്ങിയ കാലം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ പടച്ചവന്റെ പൊരുത്തം കരുതി ഞാൻ അള്ള പൊരുത്തപ്പെടുന്നത് മാത്രമേ ചെയ്യൂ എന്നുറപ്പിച്ച് ജീവിക്കൂ. ചെറുപ്പക്കാരെ, പലരും കള്ളു കുടിക്കുമ്പോ നിങ്ങൾ മദ്യപാനികളാകല്ല, നിങ്ങൾ കഞ്ചാവിന്റെ പിന്നാലെ പോകല്ല. ലഹരി കുടിക്കുന്നവന് അള്ളാഹുവിന്റെ റസൂല് വാഗ്ദത്തം ചെയ്തത് സീനത്തും ഹബാലാണ് കേട്ടോ. സീനത്തും ഹബാൽ എന്താണെന്ന് ചോദിക്കുമ്പോ അറഖു അഹ്ലിന്നാർ, ഔസാറത്തു അഹ്ലിന്നാർ, അബൂജഹലും ഫിർഔനും തുബത്തും നംറൂദുമൊക്കെ അമ്പിയാക്കളെ വിരോധികളൊക്കെ നരകത്തിൽ നിന്നിങ്ങനെ ശരീരം പഴുത്തിട്ട് ശരീരത്തിന് ചലവലിക്കുമ്പോൾ, എന്റെ ചെറുപ്പക്കാരാ, നീ മദ്യപാനിയായാൽ, നീ കള്ളുകുടിയനായാൽ, നീ അതാ ചാരായത്തിന്റെയോ കള്ളിന്റെയോ റാക്കിന്റെയോ ബ്രാണ്ടിയുടെയോ അതേ ലഹരിയുടെയോ പിന്നാലെ പോയാൽ നിനക്ക് റബ്ബ് തരുന്ന കുടിക്കാനുള്ള പാനീയം ഔദുൽ കൗസർ അല്ല കേട്ടോ. അതിന് പകരം അബൂജഹലിന്റെ ശരീരത്തിൽ നൊലിക്കുന്ന ജലമാണ് കേട്ടോ, ഫിറൌനിന്റെ ശരീരത്തിൽ നൊലിക്കുന്ന നീരാണ് കേട്ടോ. ഒരൽപകാലം ജീവിക്കുമ്പോ അള്ളാഹ് ഹലാലാക്കിയത് മാത്രം കുടിച്ചും തിന്നും ജീവിക്കൂ ചെറുപ്പക്കാരെ. അനാവശ്യമായ പ്രവർത്തനങ്ങൾ, അനാവശ്യമായ വിഷയങ്ങൾ ഒന്നിലും പങ്കുചേർന്നു പോകും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരു പുതിയ പരിപാടി ചിലസ് ഇതുകൊണ്ടോ നിനക്കറിയില്ല, പുതിയാപ്പിള്ള കൂടെ പോവാ, അത് പണ്ട് കാലത്തേക്കുള്ളതാണ്. പോയിട്ട് പുതിയാപ്പിള്ളയും കൊണ്ട് വണ്ടി കറക്കുക, ഇവൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കരയിക്കുക, കടുത്ത ഹറാം, പച്ച ഹറാം. ആ പെൺകുട്ടിയോടുകൂടെ സന്തോഷം പങ്കിടേണ്ട സമയത്ത് ഈ ചെറുപ്പക്കാരനെ കറക്കി നടത്തുന്ന സ്നേഹിതന്മാര് ശത്രുക്കളാണ്. സ്നേഹിതന്മാര് മുഴുവനും പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹ് കൽപ്പിച്ചത് അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കുന്നവരൊഴികെ. ഖുർആൻ എന്തിനാ ചെറുപ്പക്കാരനെ കറക്കണം? വേറെ ചില സ്ത്രീകൾ പുതിയാപ്പിള്ള അറിയുന്ന വിടൂല, നമ്മൾ പറഞ്ഞ പൈസ വെക്കണം, ആ പൈസ വെച്ചിലും ഇതിൽ വിടൂല. കടുത്ത അക്രമം, യാചന, ഏറ്റവും വലിയ യാചന. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ മുഖത്ത് മാംസം ഉണ്ടാവൂല, വേറൊരുത്തനോട് യാചിക്കുന്നവന്റെ മുഖത്ത് മാംസം ഉണ്ടാവൂല. അല്ലെങ്കിൽ കുടുങ്ങി മറിഞ്ഞിട്ട് നിവൃത്തിയില്ലാതെ യാചിക്കണം. ഈ പെണ്ണുങ്ങളൊക്കെ കുടുങ്ങി മറിഞ്ഞിട്ടാ യാചിക്കുന്നത്? ഈ പുതിയാപ്പിള്ളനോട് പൈസ തരണമെന്ന് പറയുന്നത്?
മുഖത്ത് മാംസം ഉണ്ടാവൂല. യാതന ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാറ്റസായി മാറിയത്? ആരാനോട് പൈസ ചോദിക്കുന്ന എവിടുന്ന എപ്പാ സ്റ്റാറ്റസായി മാറിയത്? ഞാൻ ഒരാഴ്ച മുമ്പ് മുത്തലിമിങ്ങൾ കോതിക്കൊടുത്ത തേമത്തിന്റെ ബാബ്. ആ തേമുവിന്റെ ബാബിൽ എന്താ പറഞ്ഞത്? വെള്ളം ഒരു സ്ഥലത്തുനിന്ന് കിട്ടാനില്ല, ഒരാളിൽ കൊതുകൊടുക്കാൻ വെള്ളം തരികയാണ്, സൗജന്യമായിട്ട് വാങ്ങണം. വെള്ളമുണ്ട്, ബക്കറ്റില്ല, സൗജന്യമായിട്ട് ഒരാൾ ബക്കറ്റ് തരാ വാങ്ങണം. എന്നാ ഒരാള് വെള്ളം തന്നാലും വാങ്ങണം. അതേസമയത്ത് ഒരാൾ ഞാൻ പൈസ തരാ, എന്നാ വാങ്ങണ്ട, കാരണം അത് സ്റ്റാറ്റസിന് കുറവാ. അതുകൊണ്ട് പൈസ തന്നിട്ടാണെങ്കിൽ തേമം ചെയ്തോ, വെള്ളം എടുക്കണ്ട, കാരണം പൈസ വാങ്ങാൻ അത്ര താണ ഏർപ്പാടാ. കണ്ടു ചില കല്യാണ വീട്ടിൽ പുതിയാപ്പിള വന്നാ പുതിയാപ്പിളോട് ഇത്ര പൈസ ഇങ്ങൊക്കെ അല്ലേ ബുധുവിലാണ്, ഏത് അന്യ പെണ്ണുങ്ങളാണ് പിന്നാലില്ല ഒന്ന് ഇവിടെയൊന്നും പിന്നെ അങ്ങനെ തമ്മാടിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് തെക്കുവയിൽ അധിഷ്ഠിതമാകണം, എല്ലാ വിഷയങ്ങളും തെക്കുവയിൽ അധിഷ്ഠിതമാകണം. നമ്മൾ ചെയ്യുന്ന കാര്യം ഹലാലാണോ ഹറാമാണോ, സുന്നത്താണോ വുജൂബാണോ, പണ്ഡിതന്മാരോട് ചോദിക്കണം, പണ്ഡിതന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കണം. പണ്ഡിതന്മാർ സ്റ്റേജ് മുക്കേറിയിട്ട് വേറൊരു പണ്ഡിതന്റെ ഗീബത്ത്, വേറൊരു പണ്ഡിതന്റെ കുറ്റം, വേറൊരു പണ്ഡിതൻ ഇൻസൾട്ട് ആക്കൽ, പിന്നെങ്ങനെ ഇസ്ലാം ദീൻ ഉണ്ടാകുക? ഇസ്ലാം ദീൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഏത് സാധനവും പുഴുക്കുമ്പോൾ പുഴുക്കുന്ന സാധനത്തെ നന്നാക്കി എടുക്കാനുള്ളതാ ഉപ്പ്. ഉപ്പ് എന്നെ പോയിത്താൽ എന്താ ചെയ്യുക? പണ്ഡിതന്മാർക്ക് ഗീബത്തും നമീബത്തും പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ദീൻ ഉണ്ടാകുക? ഓ സഹോദരന്മാർ, ദീൻ ഇവിടെ നിലനിർത്തണം, അതിന് നല്ല തെളിഞ്ഞ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബത്താർ. ആ സ്വർഗമാകുന്ന വീടിന് വേണ്ടി കുറഞ്ഞ കാലം റബ്ബ് കൽപ്പിച്ചതെടുത്തു അല്ല വിരോധിച്ചത് കൈയൊഴിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് റഹ്മത്തുൽ ലിൽആലമീൻ ഖാഇദുൽ വജ്ഹിൽ മുഹജ്ജലീൻ ശഫീഉൽ മുദ്നിബീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ آخذ أيدي المذنبين محمد رسول الله صلى الله عليه وسلم എന്ന ചെറുപ്പക്കാരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ, ദൂരെ നിൽക്കുന്നവർ സദസ്സിലേക്ക് വരൂ. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപല്ലി പൊട്ടിത്തെറിച്ചു പോറ്റിയതല്ലേ ഈ ദീൻ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയതല്ലേ ഈ ദീൻ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയതല്ലേ ഈ ദീൻ? അവിടുന്ന് ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ നാട് വിട്ടുകൊണ്ട് പോയത് നിങ്ങൾക്കറിയില്ലേ? അവിടുത്തേക്ക് എന്തെല്ലാം ആരോപണങ്ങൾ, അവിടുത്തെ ഭാര്യയെ കുറിച്ച് വരെ വ്യഭിചാരാരോപണം പലരും പറഞ്ഞില്ലേ? അവിടുത്തെ കുറിച്ച് ഭ്രാന്തനെന്ന് വിളിച്ചവരില്ലേ? അതേ മാരണ പ്രവർത്തനം ചെയ്യുന്നവനെന്ന് പറഞ്ഞവരില്ലേ? കെട്ടുകഥ പറയുന്നവനെന്ന് ആരോപിച്ചവരില്ലേ? എല്ലാം അവിടുന്ന് കേട്ടില്ലേ? പലായഹസുങ്കൗലുഹും അതേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? നബിയെ, എതിരാളികളെ വാക്കൊന്നും തങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ട. അതേ അവര് രഹസ്യമായി പറയുന്നതും രഹസ്യ പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാം നബിയേ. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് പ്രിയപ്പെട്ട നേതാവ് വളർത്തി പോറ്റി വളർത്തി നമ്മ കയ്യിലേൽപ്പിച്ച ഇസ്ലാം, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ കുത്തുകൊണ്ട് മരിച്ചില്ലേ? കഴുത്തുകഥാറുക്കപ്പെട്ടില്ലേ? അരീബ് നബി സാലിം തങ്ങളെ കുത്തിക്കൊന്നു കളഞ്ഞില്ലേ? അങ്ങനെ സഹാബികൾ ജീവൻ കൊടുത്തു പോറ്റിയ തീരെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ രഹസ്യ ഭാഗത്ത് വരെ ഇരുമ്പ് കുത്തിക്കയറ്റിയില്ലേ? അവിടെയെല്ലാം ക്ഷമിച്ചുകൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ഉറച്ചു നിന്ന് പ്രവർത്തിച്ച് അവര് നമ്മളിലേക്ക് കൈമാറിയ ദീൻ അതിങ്ങനെ ചിന്തിച്ചിതറി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കണ്ണുമ്പിൽ കാണുമ്പോൾ നമ്മുടെ മഹല്ലുകളിൽ ഭിന്നിക്കാതെ, നമ്മുടെ നാടുകളിൽ ഭിന്നിപ്പില്ലാതെ, അഥവാ എല്ലാവരും ഒരേ സംഘടനക്കാരാവൂരാന്നുറപ്പല്ലേ? എല്ലാവരും
ഒരേ കമ്മിറ്റിക്കാരാവൂല എന്നുറപ്പല്ലേ? എല്ലാവരും ഒരേ സംഘടനയുടെ വക്താക്കളാവൂല എന്നുറപ്പല്ലേ? പക്ഷേ നമ്മുടെ ആഹ്റം കേടുവരുന്ന നിലയ്ക്ക് പരസ്പരം കുറ്റം പറയണോ, ചീത്ത പറയണോ, തെറി വിളിക്കണോ, ദൈവത്ത് പറയണോ, നമ്മൾ പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ തെറ്റണോ, അയൽവാസികൾ തമ്മിൽ തല്ലണോ? അതൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ആഹ്റം രക്ഷപ്പെടുത്തുന്ന വിധം, സ്വർഗം സമ്പാദിക്കുന്ന വിധം, മനസ്സൊന്ന് ക്ലിയറാക്കി അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വിരോധമില്ലാതെ, യൗവലായ പഴുമാലും വലാതനോ ഇല്ലാമെന്നലീം. പടത്തറത്തിന്റെ കോടതിയിലെത്തും ക്ലിയറായ മനസ്സുമായി വന്നവർക്ക് മാത്രമേ സന്താനം കൊണ്ട് ഫലമുള്ളൂ, ധനം കൊണ്ട് ഫലമുള്ളൂ. എന്തുകൊണ്ടും ഫലം കിട്ടണമെങ്കിൽ മനസ്സൊന്ന് ക്ലിയറാകണേ. ആ ശുദ്ധമായ മനസ്സുമായി റബ്ബിനെ സമീപിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തണം, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് സാധുക്കളായ നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ഇവിടെ ഒരു സുന്നി സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലമെടുത്തുകൊണ്ട് പറഞ്ഞു. നൂറുൽ ഉലമ സ്ക്വയർ എന്നാണ് അതിന്റെ പേര്. ആ മഹത്തായ സംരംഭത്തിന് നിങ്ങളെല്ലാവരും ഇപ്പോഴും എപ്പോഴും സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം. നൂറുൽ ഒരു വലിയ ഒരു വ്യക്തിത്വമായിരുന്നു, നമുക്കൊക്കെ അറിയാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കേരളത്തിലും പുറത്തും കാണുന്ന എല്ലാ മദ്രസകളുടെയും തുടക്കക്കാരനാണ് നൂറുൽ ഉലമ. അത് ചെറിയ ഭാഗ്യമല്ല. അല്ലാഹുത്തലോട്ട് ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ പേരിൽ, താജുൽ ഉലമയുടെ പേരിൽ നിർമ്മിക്കുന്ന ഖുർആൻ മനഃപാഠമാക്കുന്ന സ്ഥാപനമടക്കം അത് നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം. അള്ളാഹുത്തൽ അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതിന്റെ പ്രവർത്തകർക്കും സഹകാരികൾക്കും നമുക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു വേനങ്ങളെ മജ്ലിസിനെ ദുആകരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, നിങ്ങളെല്ലാവരും അവനെ സാലിഹികളിൽ പെടുത്തണം. റഹ്മാനെ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പെരുന്നാൾ എടുത്തിട്ടുണ്ട്, ഇവിടെ ഒന്നുമില്ല, പൈസ ഉണ്ടാവില്ല, നിങ്ങളെടുത്ത് നിങ്ങൾ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടെങ്കിലും നമുക്ക് പെരുന്നാൾ നല്ല ജോറായിട്ട് നല്ല സന്തോഷത്തിൽ കഴിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോയി ഒരാളോട് 70 നാണയമാണ് കടം വാങ്ങി. കടം വാങ്ങി വരുമ്പോ മഹാനവറുകൾ വന്ന്, അപ്പൊ കുറെ സാധുക്കൾ വന്ന് ഓരോരുത്തർ ഇങ്ങനെ സങ്കടം പറഞ്ഞു, 50 കൊടുത്ത് ഇനി 20 ബാക്കി. അപ്പൊ ലാസ്റ്റ് ഉണ്ട് ഒരു ആള് വരുന്ന, അയാൾ കുറെ സങ്കടം പറഞ്ഞു, അയാൾ സയ്യിദും കൂടിയാണ്. ഷാഫി മാമൃതാന്ന് പറഞ്ഞു, എന്റെ കഥ എങ്ങനെയാണ് ഉള്ളത്, ഒരേലൊന്നുമില്ലായിട്ട് കടം വാങ്ങിയതാണ് പെരുന്നാളിക്ക്, 50 കൊടുത്തിരുന്ന ഇനി 20 ബാക്കി, നിങ്ങൾ ആവശ്യത്തിലാന്ന് പറയുന്നത്. ഇയാൾ പറഞ്ഞു, 20 കൊണ്ടൊന്നും എന്റെ ആവശ്യം തീരില്ല, എന്നാ തീർത്തും കൊണ്ടെടുത്തോളൂ. കടം വാങ്ങിയ തീർത്തും സദഖ ചെയ്തു. ഷാഫി മാമൃതാഹന് പരാജയപ്പെട്ടോ? ഒന്നുമില്ലാതെ വീട്ടിൽ പോയി കിടന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോ ഒരാൾ വന്നു, നിങ്ങളെ യഹിയൽ ബർമ്മത്തിൽ, രാജാവ് ഇബ്നു യഹിയൽ ബർമ്മത്തിൽ വിളിക്കുന്നുണ്ട്, മന്ത്രി വിളിക്കുന്നുണ്ട്. അപ്പൊ മന്ത്രിന്റെ പുറത്ത് പോയി. മന്ത്രി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പുതിയ വിശേഷം? അതിന്റെ, ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ എന്നോട് ഒരാൾ വന്ന് പറയുന്നു, ഷാഫി ഇമാമിനെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു അത് സ്വപ്നല്ലേ, ഞാൻ വിചാരിച്ചു കിടക്കാം, പിന്നെയും കിടന്നു. ഉറങ്ങുമ്പോ പിന്നെയും പറഞ്ഞ് ഷാഫി ഇമാമിനെ ശ്രദ്ധിക്കണം, പിന്നെയും ഞാൻ കിടന്നു, അപ്പവും പറഞ്ഞ് ഷാഫി ഇമാമിനെ, എന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിഷയം പറഞ്ഞു, എല്ലാം പറഞ്ഞപ്പോ അദ്ദേഹം റൂമിന്റെ ഉള്ളിലേക്ക് പോയി 500 നാണയം കൊണ്ടുവന്നു. ഷാഫി ഇമാം ഹദിയോട്ട് ഷാഫി ഇമാം വാങ്ങി ഇറങ്ങാൻ നോക്കുമ്പോ പറഞ്ഞു, പോല്ലാതല്ല, പിന്നെ അകത്ത് പോയിട്ട് പിന്നെയും 500 കൊണ്ടുപോയി. ഇറങ്ങാൻ നോക്കുമ്പോ പറഞ്ഞു, പോല്ലാതല്ല, പിന്നെയും അകത്ത് പോയി, പിന്നെയും 500 കൊണ്ടുപോയി. ഇറങ്ങാതെ പോലെ പോലെ പിന്നെയും പറയും, പിന്നെയും 500 തന്നെ 2000 നാണയം. അന്നത്തെ രാത്രി തന്നെ അള്ളാഹു അറിയാത്ത കാര്യങ്ങളുണ്ടോ? അള്ളാഹു തേരെ കാണാത്ത വിഷയങ്ങളുണ്ടോ? നല്ല കാര്യത്തിന് ചെലവഴിച്ചാൽ ആർക്കെങ്കിലും പരാജയം വരുമോ? അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കണം, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം, നല്ല കാര്യം മാത്രം സംസാരിക്കണം, നല്ലവരായി ജീവിക്കണം, നല്ലവരായി മരിക്കണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ വരുമ്പോ കൈപിടിക്കാൻ ആളുണ്ട്, സ്വീകരിക്കാൻ ആളുണ്ട്, ആദരിക്കാൻ ആളുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്. പക്ഷേ ആരും സ്വീകരിക്കാനില്ലാത്ത ഒരു രംഗം
ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു രംഗം. അല്ലാഹുവേ, ആളുകൾ വന്ന് ഞങ്ങളെ കൊണ്ടുവന്നു ഖബറിൽ വെച്ച് നേരെ മൂടുകളിൽ വെച്ച് മണ്ണിട്ടു. അതിനുശേഷം മിൻഹ ഖലഖ്നാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ എന്ന് പറഞ്ഞ് മണ്ണ് വാരി ഞങ്ങളെ ഖബറിന്റെ മേലെ ഇടുന്ന സമയം, ഞങ്ങളെ മഞ്ഞനാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ്, മുന്നത്തുള്ള മുസ്ലിയാരും, അങ്ങനെ ഞങ്ങൾ ആദരിച്ചിരുന്ന പണ്ഡിതന്മാരും ദർദുകളേറ്റി കൊടുക്കണം റഹ്മാൻ, അങ്ങനെയുള്ള മഹാന്മാരെ ഒക്കെ ഞങ്ങൾ മറവാടിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങൾ ഉമ്മവാപ്പമാരെ പലരെയും മറമാടി. ഞങ്ങളെല്ലാം ഇതേപോലെ ഖബറിലേക്ക് പോകുന്നവരാണ്. ആ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് സന്തോഷകരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന വിധം ഞങ്ങൾ ആ തിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ മുഴുവൻ സംഘടനാ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാകാനുള്ള വഴിയായി നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തും ഇവിടെ വന്നപ്പോഴും പലരും തന്നിട്ടും ആര് എന്തുദ്ദേശം വെച്ച് നേർച്ചെയ്തോ സദഖ ചെയ്തോ നീ അവർക്ക് ഫലം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, എവിടെ ഗർഭിണികളുണ്ടോ, ഞാൻ വരുന്ന സമയത്ത് ഖത്തറിൽ നിന്ന് പല പ്രവർത്തകരും വിളിച്ച് ഗർഭിണികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ എത്രയോ ഗർഭിണികൾക്കൊക്കെ നീ സുഖപ്രസവും സലാമത്തും ഹൈറായ മക്കളെയും നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും ആയുസിലും കുടുംബത്തിലും ഞങ്ങളുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും സംഘടനകളിലും സ്ഥാപനങ്ങളിലും നീ പറക്കത്തിയണേ റഹ്മാനേ. നീ പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ ഈ ശിലാസ്ഥാപനം നടക്കുന്ന സ്ഥാപനം ഞങ്ങൾക്കത് ഉയർത്താനോ വളർത്താനോ നിലനിർത്താനോ കഴിവില്ല. അത് സ്ഥാപിച്ച് ഉയർത്തി വളർത്തി ഖിയാമത്ത് നാൾ വരെ അതിന്റെ ദീനിന് ഉപകരിക്കുന്നതിന് നീ വളർത്തിത്തരണം റഹ്മാനേ. നീ ഉയർത്തിത്തരണം റഹ്മാനേ. അതിനുള്ള വഴികളൊക്കെ നീ തന്നെ എളുപ്പമാക്കി തരണം റഹ്മാനേ. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഏൽപ്പില്ല, കഴിവില്ല, നിനക്ക് കഴിയാത്തതൊന്നുമില്ല. നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനേ. നീ ഞങ്ങളെ കൈയൊഴിക്കരുത് റഹ്മാനേ. ഞങ്ങളെ ആലിമീങ്ങൾ, സദാത്തുക്കൾ, ഞങ്ങളെ പ്രവർത്തകന്മാർ, സഹായികൾ, സഹകാരികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മരിച്ചുപോയവരുടെ ഖബറിൽ ദർജനേറ്റി കൊടുക്കണം റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമയടക്കമുള്ള എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും സഹകാരികൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. ഞങ്ങൾ അബ്ബാസ് സാദടക്കം ഈ ഭാഗങ്ങളുടെ ആലിമീങ്ങളും സാധുക്കളായ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്‌വയും നേടിത്തരണം റഹ്മാനേ. അല്ലാഹുവേ, ആലമ്പാടി സാദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാ മഹദിക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഖൈറിന് തൗഫീഖ് നൽകണം റഹ്മാനേ. അവരുടെ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നീ ആലിമീങ്ങളെ തരണം റഹ്മാനേ. നമ്മുടെ ടി സി മുമ്മിൻഹാജി, അല്ലാഹു തആല അദ്ദേഹത്തെ ആഫിയത്ത് കൊടുക്കട്ടെ. എത്രയോ കൊല്ലായിട്ട് സിറാജുൽ മുനീർക്ക് വലിയ സഹായം ചെയ്യുന്ന ആളാണ്. ജാമിയ സയ്യിദിക്കും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലാഹു തആല അദ്ദേഹത്തെ പൂർണ്ണമായ ആഫിയത്തും സലാമത്തും നൽകട്ടെ. എൻ പി അബ്ദുറഹ്മാനാജി സുഖമില്ല, ദ്വാരക്കാൻ പറഞ്ഞു. അതുപോലെ വേറെയും പലരും പലർക്കും വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു എല്ലാവരും രോഗങ്ങളും അല്ലാഹു സൂപ്പർത്തി കൊടുക്കട്ടെ. നമ്മുടെ രോഗങ്ങളും അല്ലാഹു തആല സൂപ്പർത്തി തരട്ടെ. ഇനി എന്താണ് അടുത്ത പരിപാടി? എന്താണ് കുറച്ച് സംഖ്യ ഒരു തുടക്കം പറഞ്ഞാൽ കുറച്ച് സംഖ്യ നമ്മള് സ്ഥാപനം തുടങ്ങുമ്പോ അതിനു വേണ്ടി ഒന്ന് വാഗ്ദത്തം ചെയ്താൽ വലിയ സന്തോഷമാണ്. നല്ല നീയത്തോടുകൂടി പറയാൻ ആരെങ്കിലും വേഗം പറയും. എനിക്ക് കൂടുതൽ നിൽക്കാൻ പാടില്ല, ഒന്ന് വേഗം പറയാൻ ഓർപ്പിക്കാനും പാടില്ല, രണ്ടും മമ്മനുമാണ്. ആരെങ്കിലും പറയുന്നില്ല, ഒന്ന് വേഗം പറയും. 50,000 ഉറുപ്പിക മുഹമ്മദ് ഹാജി ചെയർമാൻ അല്ലേ?
അള്ളാഹുവെ നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ. അതുപോലെ ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും സ്വർഗം തരണം റഹ്മാനെ. ജോലികളിലും ബിസിനസ്സുകളിലും കൃഷികളിലും കുടുംബങ്ങളിലും ആയുസ്സിലും എല്ലാം നീ ബർക്കത്ത് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. പിന്നാരാളോ ഒന്ന് വേം പറയും, വേം പറയും, പെട്ടെന്ന് പറയും. ടി എം കെ മുഹമ്മദ് കുഞ്ഞിഹാജി പഞ്ചാബി, ആ അത്ര 50,000 റുപ്യ അള്ളാഹുവെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആര് സംഭാവനകൾ കൊടുക്കുന്നുണ്ടോ, ആര് സഹായിക്കുന്നുണ്ടോ, അവർക്കൊക്കെ ഹൈറായത് നീ കൂടുതൽ കൂടുതൽ ഏറ്റി കൊടുക്കണം റഹ്മാൻ. സെറുകളൊക്കെ നീ തടുക്കണം റഹ്മാൻ. പിന്നാരുള്ള ഇഖ്ബാൽ അഷ്റഫി 5,000 റുപ്യ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒന്നായിട്ട് വേർക്കാൻ നമുക്ക് അള്ളാഹു എല്ലാവർക്കും നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. പിന്നെ ഇസ്മായിൽ എത്ര, 100,000 റുപ്യ അള്ളാഹുവെ നീ ഹൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. കൂടുതൽ കൂടുതൽ സദഖ ചെയ്യാൻ നീ ഹൈറായത് ഹലാലായത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. പിന്നെ വേം പറയും, വേം പറയും, വേം പറയാം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ വേം പറയാം? ഞാൻ നിർത്തി ഉണ്ടെങ്കിലും ഒന്ന് വേം പറയാം. അല്ലോ ഇതെന്താണ് കൊണ്ടോന്ന് വെച്ച്, സലാസ് അവന് കഴിഞ്ഞില്ല. ആ പിന്നെ സലാസ് അവൻ നടത്തട്ടെ, തങ്ങന്മാറില്ലേ. അല്ലോ നോക്കൂ സാറേ, ഞാനിവിടെ പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദും ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദും കൂടി നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا اله الا الله والله اكبر الله اكبر ولله الحمد. സംഭാവന പറഞ്ഞു എല്ലാവർക്കും കൂടി കുറഞ്ഞു ഒരു 1,000 ദിർഹം എല്ലാവരും വിചാരിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മളെ വയനാട്ടിലുള്ള തങ്ങൾ മരിച്ചുപോയി, വാസ്തു ദർദ്ദർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മരിച്ചവർക്ക് എല്ലാ ദർദ്ദ കൊടുക്കട്ടെ. അവരവർ കൊണ്ട് കയ്യുന്ന സംഭാവന ഒന്നും ആരാ വാങ്ങാ? എനിക്ക് കൈക്ക് വേദന ഉള്ളതുകൊണ്ട് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്ന ആൾക്കൊരാൾ വാങ്ങിയാ ആരാളേ? ബസ് സാബ് വാങ്ങൽ ഏറ്റവും നന്നായി, അതൊന്നും അങ്ങോട്ട് മാറ്റിച്ചാൽ അതെ. പനി പിടിച്ചിട്ട് തങ്ങളില്ലേ, അള്ളാഹു തന്റെ രോഗം മാറ്റി കൊടുക്കട്ടെ. മക്കയിൽ കുടുങ്ങിപ്പോയ ചിലരുണ്ട്, അള്ളാഹു ഒരേ സലാമത്താക്കട്ടെ. മരിച്ചുപോയ ജാബിർ ഞാനൊന്ന് വന്നിരുന്നല്ലേ, ജാബിറിനെയും നമ്മൾ മരിച്ചു എല്ലാരെയും നമ്മുടെ അള്ളാഹു തല സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കട്ടെ. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു തല തിരിച്ചു കൊടുക്കട്ടെ. ആരെ എന്ത് സാധനം നഷ്ടപ്പെട്ടുപോയ നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹു ആരെന്ത് വാങ്ങാൻ ഉദ്ദേശിച്ചോ നീ എളുപ്പമാക്കണം റഹ്മാനെ. ആരെന്ത് വിൽക്കാൻ ഉദ്ദേശിച്ചോ നീ എളുപ്പമാക്കണം റഹ്മാനെ. ആർക്കെന്ത് കടങ്ങളുണ്ടോ നീ വീട്ടിൽ തരണം റഹ്മാനെ. നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ നീ നീക്കി തരണം റഹ്മാനെ. സാധന കയ്യിൽ എല്ലാവരും സംഭാവന ഉണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ട് കൊടുക്കും. പെരിയാരം ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, വേറെ ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, അള്ളാഹു തല എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. നമുക്കും അള്ളാഹു തല സലാമത്ത് നൽകട്ടെ. പഴയകടപ്പുറം അന്തുമാനി ഇന്ന് മരിച്ചു, അള്ളാഹു തല കബർ സന്തോഷത്തിലാക്കട്ടെ. ഇല്ല എല്ലാവരും ഉസ്താദിന്റെ സംഭാവനയോട് ഞാൻ 10 മണിക്ക് നിർത്തുന്നു, എനിക്ക് 10:30 ടി പി മുഹമ്മദ് ഹാജി 5,000 റുപ്യ. അങ്ങനെ എല്ലാവരും സംഭാവന ഉസ്താദിന് കൊണ്ടു കൊടുക്കുക. ആർക്കും ഒരാൾ ഇവിടുന്ന് സലാത്തിന്റെ കൊടുക്കും. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു രോഗിക്ക് 5 കുപ്പി എ പോസിറ്റീവ് രക്തം ആവശ്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. സഹോദരങ്ങളെ, മറ്റന്നാൾ ശനിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ശേഷം
ബഹുമാനപ്പെട്ട ബായർ തങ്ങളുടെ സഹോദരൻ മുഹസിൻ തങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയും അബ്ദുഷുക്കൂർ ഇർഫാനയുടെ ബുർദ മജിൽസും ഒഴിഞ്ഞ വളപ്പ് ഫലാഹ് നഗറിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും സ്റ്റേജിൽ കയറരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടി ഇവിടെ ഉണ്ട്, അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും പരമാവധി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കണം, സഹകരിക്കണം, നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹർ ബൈത്തിനോർ പ്രഖ്യാപന സമ്മേളനവും മതപ്രഭാഷണവും ഒക്ടോബർ അടുത്ത മാസം 3-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് പടന്നക്കാട് ജുമാ മസ്ജിദിന് സമീപം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി കൊല്ലത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കുക. നമ്മുടെ സ്ഥാപന സമുച്ചയം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവാസികൾ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും അകമഴിഞ്ഞ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.